ഇടക്ക് പിൻവാങ്ങുകയും സൂപ്പർ ഹിറ്റ് ചിത്രവുമായി പ്രേക്ഷകരിലേക്ക് ശക്തമായി തിരിച്ചെത്തുകയും ചെയ്യുന്നതാണ് സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതം. രാഷ്ട്രീയത്തിലും അതങ്ങനെ തന്നെ എന്ന് തെളിയിക്കുകയാണ് സുരേഷ് ഗോപി. കോർ കമ്മിറ്റി അംഗമായതോടെ കേരള ബി ജെ പിയിലും സുരേഷ് ഗോപിക്ക് നായക പരിവേഷമായി. നമ്മുടെ കൂടെ ഒരാളും കൂടെ വന്ന കാസർഗോഡല്ല പഞ്ചാബി പോയിട്ടാണെങ്കിൽ അവനെ നമുക്ക് അടിക്കാം. അതാരണ രഘു ചെങ്കൽ രഘു അണ്ണാ, രഘുവണ്ണൊക്കെ ഈ കാര്യത്തിൽ ഇടപെടുത്തേണ്ട ആവശ്യമുണ്ടോ? അയാള് സൈക്കോ ആണ് കേട്ടാ. രഘുവണ്ണനെ മുട്ട ഹോൾഡാ. രഘുവണ്ണം വരണം. സുരേഷ് ഗോപി ബി ജെ പിയുടെ നേതൃനിരയിലേക്ക് കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. വിപുലീകരണം കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് തനിക്കറിയില്ല ആ നരിയെ. കഴുകന്റെ കണ്ണുകളാവന് ആരും കാണാത്തവൻ കാണും. അവന്റെ ബുദ്ധി ആരും ചിന്തിക്കാതെ ചിന്തിക്കും. അവൻ ചെവി കൂർപ്പിച്ചാൽ ആരും കേൾക്കാത്ത കേൾക്കും. കട്ടയംപടോ മടങ്ങോ മടങ്ങും. സുരേഷ് ഗോപി വളരെ കാര്യമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വാർത്ത ശരിയാണെങ്കിൽ അതിലേറ്റവും സന്തോഷിക്കുന്ന ആള് ഞാൻ തന്നെയായിരിക്കും. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായരെ? ടോട്ടൽ ഡിസ്ട്രക്ഷൻ. ഞങ്ങളെ സംബന്ധിച്ച് സുരേഷ് ഗോപിയുടെ 6 വർഷത്തെ രാജ്യസഭാ മെമ്പർ സ്ഥാനം അദ്ദേഹം ഫലപ്രദമായിട്ടാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ അദ്ദേഹം MP അല്ലാതായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സേവനം കൂടുതൽ കേരളത്തിന് ഉണ്ടാവേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. എടാ, നിന്നോട് സിംഹാസനത്തിൽ ഇരിക്കാൻ പറയാൻ കാരണം എന്താ? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. കേന്ദ്രം ഒരു തീരുമാനം എടുക്കുക, സംസ്ഥാനം അതിന് വേറൊരു തീരുമാനം, അങ്ങനെയില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളെല്ലാം BJP കാര്യങ്ങളൊക്കെ നടക്കുന്നത് പരസ്പരം ബന്ധപ്പെട്ടും ആശയവിനിമയം നടത്തിയും ആണ് ഞങ്ങൾ നടത്തുന്നത്. പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. കേരളത്തിലെ BJP നേതാക്കൾ സുരേഷ് ഗോപിയെയും സുരേഷ് ഗോപി കേരളത്തിലെ BJP നേതാക്കളെയും അങ്ങനെ കാര്യമായി ഗൗനിക്കാറില്ല. പക്ഷേ ഇനി സുരേഷ് ഗോപിയെ ഗൗനിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല. കാരണം ജനകീയ നേതാക്കൾക്ക് ലേശം ക്ഷാമം ആ പാർട്ടിയിൽ ഇപ്പോഴുണ്ട്. ഇതൊരു സന്ദർഭമാണ്, മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഇത് ഞാൻ ഉപയോഗിക്കും. എങ്ങനെ? കാണാൻ പോണ പൂരത്തെ പറ്റി ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. മക്കളെ, എന്താ പറഞ്ഞു മക്കളെ? നീലക്കുരുവികളും ചോലപ്പറവകളും മേളിച്ച കാട്ടിലെങ്ങോ ഒരു വീടൻ വല വിരിച്ചു. ഇത്തിരി വിത്തെറിഞ്ഞു, ഒത്തിരി കൊത്തെറിഞ്ഞു, പക്ഷികൾ വന്നണഞ്ഞു, പാവങ്ങൾ എന്തെറിഞ്ഞു. അതുപോലൊരു നരബലിയല്ലേ ഇതും? സഹകരണ മേഖലയിലെ തട്ടിപ്പ്, 7 പേർ ഇവിടെ ആത്മഹത്യ ചെയ്തു. 90s നടന്ന കർഷക ആത്മഹത്യ അതെന്തിൻ്റെ പേരിലായിരുന്നു? ലോൺ ജപ്തി. ആ ലോൺ ആരാ കൊടുത്തത്? ജപ്തിക്കാരാ മുന്നോട്ട് ചെന്നത്? എത്ര മാതാപിതാക്കളാണ് ആത്മഹത്യ ചെയ്തത്? കർഷകർ. നരബലി തന്നെയാണതും. ഞാൻ പോയി വരട്ടെ മക്കളെ, 2nd വരാം. ഏത് മാസം? എല്ലാ മാസവും 2nd ഉണ്ടല്ലോ. മരം കാറ്റടിക്കണ് ജാതി മരം പൂത്തിരിക്കണ് മൂപ്പാമുറവാളിക്കണ് കാക്കരത്തിൽ കാത്തിരിക്കണ് മൂപ്പാമുറവാ.
അവിടെ ചോദിച്ചാൽ പറയും എന്നെ ആവശ്യത്തിലേക്ക് 47,000 കൊടുത്തു, 47,000 കോടി, 36,000 കോടിയുടെ വേറെ കണക്ക് പറയുന്നുണ്ട്. ഇവിടെ സംസ്ഥാന സർക്കാരും അങ്ങനെ തന്നെ 1,000,000,000 കോടിയുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഞാനിവിടെ കാണുന്നില്ല. ഞാനതാ പാർലമെൻറ്റിൽ ബ്രിട്ടാസിനോട് പറഞ്ഞത്, എന്നെ ഒന്ന് കാണിച്ചു തരൂ ഈ കാശൊക്കെ. കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ 3 വർഷം ഉണ്ടായിരുന്നു. ഞാൻ ഉദ്യോഗസ്ഥരെ വളരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്, മന്ത്രിയുടെ മുമ്പിൽ വെച്ചാണ്. ഇയാളെന്ത് ചെയ്തു എം പി ആയിട്ടൊന്ന് ചോദിക്കുന്നില്ലേ കുറേ അവന്മാർ? അവർക്ക് വേണ്ടി നിങ്ങളൊന്ന് കണക്കെടുത്തൊന്ന് അറിയിച്ചു കൊടുക്കുക. ഞാൻ തള്ളാൻ പറ്റത്തില്ല, അതിനവർക്ക് ആവശ്യം പോലെ ആൾക്കാരുണ്ട്. നീ ഒരുപാട് ഒരുപാട് മേളിക്കണം, പക്ഷെ ഇതിന് മേളിക്കേറരുത്. വലിച്ചാൽ താഴെ